വീണ്ടും ഒരു റംസാൻ നോമ്പുകാലം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഒരു മാസക്കാലം ഇസ്ലാം മത വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നു. അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും മാസമായ റംസാനിൽ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പുണ്യങ്ങളുടെ വസന്തകാലമാണ് വിശുദ്ധ റമദാൻ. പുണ്യകർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മാസം, പാപമോചനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും മാസം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുൾപ്പെടെ ഇസ്ലാമിലെ സുപ്രധാനമായ പല കാര്യങ്ങൾക്കും സാക്ഷിയായ മാസം. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഈ ഒരു മാസം വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നു. പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രാത്രിയിലെ തറാവീഹ് നിസ്കാരം, ഇഫ്താർ, അത്താഴം തുടങ്ങിയവയൊക്കെ ഈ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. റമദാനിലെ ആദ്യത്തെ 10 ദിവസം അനുഗ്രഹത്തിന്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും അവസാനത്തെ 10 നരകമോചനത്തിന്റേതുമാണ് എന്നാണ് വിശ്വാസം. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന രാവ് അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ദിവസമായിരിക്കുമെന്നാണ് പ്രബല അഭിപ്രായം. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 നാളുകളിൽ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ അവസാനിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.